മാർസലാം ലെഫ്റ്റ് സൈബർ ക്രൈം അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. മെയ് 29 വെള്ളി. പ്രവാസികളോടുള്ള കരുതലാണ് കേരളം. സംസ്ഥാനത്തേക്ക് മടങ്ങി വരുന്ന പ്രവാസികൾ ക്വാറന്റൈൻ ചെലവ് നൽകേണ്ടതിനെ ചൊല്ലി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ കോലാഹലം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ വിശദീകരിച്ചതോടെ കെട്ടടങ്ങിയിരിക്കുകയാണ്. സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികൾ മാത്രമേ ക്വാറന്റൈൻ ചെലവ് വഹിക്കേണ്ടതുള്ളൂവെന്നും പണമില്ലാത്തവർക്ക് തുടർന്നും ഇളവുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജോലി നഷ്ടപ്പെട്ടും വരുമാനമില്ലാതെയും കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കേരളത്തിന്റെ പുരോഗതിയിൽ വലിയ സംഭാവന നൽകുന്ന പ്രവാസി സമൂഹത്തോട് LDF സർക്കാരിനുള്ള കരുതലും ശ്രദ്ധയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ലോകത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തിവരുന്നത്. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്ത പ്രതിപക്ഷം സർക്കാരിന്റെ നടപടിയെല്ലാം മോശമാണെന്ന് വരുത്താൻ നിരന്തരം ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് നിത്യേന എന്നോണം സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു. പ്രവാസികൾ ക്വാറന്റൈൻ ചെലവ് സ്വയം വഹിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതിന്റെ പേരിലും കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഇതുവഴി പ്രവാസികളെ സർക്കാരിന് എതിരാക്കാമെന്ന് അവർ കരുതി. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ക്വാറന്റൈൻ ചെലവ് തുടർന്നും സൗജന്യമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ പ്രതിപക്ഷ ആക്ഷേപത്തിന്റെ മുനയൊടിഞ്ഞു. ഇന്ത്യയിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾ ക്വാറന്റൈൻ ചെലവുകൾക്ക് പണം നൽകണമെന്ന നേരത്തെ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട കാര്യം സൗകര്യപൂർവം മറന്നാണ് രമേശ് ചെന്നിത്തലയും കൂട്ടരും LDF സർക്കാരിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നത്. രാജ്യത്താദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനമായ കേരളത്തിൽ അന്നുമുതൽ ക്വാറന്റൈനും രോഗപരിശോധനയും ചികിത്സയും അടക്കം എല്ലാം സൗജന്യമാണ്. അപൂർവവും ഗുരുതരവുമായ രോഗമായതിനാൽ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ ചെലവുകളെല്ലാം സർക്കാർ വഹിച്ചു. ലോക്ഡൌൺ കാരണം വരുമാനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിട്ടും കോവിഡ് ചികിത്സയും ക്വാറന്റൈനുമെല്ലാം സൗജന്യമാക്കാൻ മടി കാണിച്ചില്ല. ലോക്ഡൌൺ 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ ധനസ്ഥിതി കൂടുതൽ മോശമാകുന്നതിനാലാണ് സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികളിൽ നിന്ന് ക്വാറന്റൈൻ ചിലവുകൾ ഈടാക്കാൻ തീരുമാനിച്ചത്. രോഗപരിശോധനയും ചികിത്സയും എല്ലാം ഇനിയും സൗജന്യമായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം ബോധ്യമുള്ളവരാണ് നാടിനെ സ്നേഹിക്കുന്ന പ്രവാസികൾ. അതുകൊണ്ടാണ് ചെലവ് വഹിക്കാൻ സന്നദ്ധമാണെന്ന് ഒട്ടേറെ പ്രവാസികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചത്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ പരിഗണിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യ ക്വാറന്റൈൻ സൗകര്യം തുടരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. LDF സർക്കാരിന്റെ കരുതൽ പ്രവാസികൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന മലയാളികളെ ഇരുകൈയും നീട്ടി കേരളം സ്വീകരിക്കും. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് മടങ്ങി വരാൻ കാത്തു നിൽക്കുന്നത്. ഇവർക്കെല്ലാം മികച്ച ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്നിട്ടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ നടപടികളിലും സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാൽ കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കാനാണ് തുടക്കം മുതൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആഹ്വാനം ചെയ്തത്. ജീവനക്കാരുടെ വേതനം മാറ്റിവെക്കുന്നതിന് എതിരെയും നിയമയുദ്ധം നടത്താനും അവർ തയ്യാറായി. കേരളത്തിന് പുറത്തുള്ള മലയാളികളെയെല്ലാം ഒറ്റയടിക്ക് നാട്ടിൽ എത്തിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു. അതിനുവേണ്ടി ചെക്ക് പോസ്റ്റുകളിൽ ബഹളമുണ്ടാക്കി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികളെ
പാസ് എടുക്കാതെ നാട്ടിലെത്തിക്കാൻ കോൺഗ്രസ് വാഹന സൗകര്യം ഒരുക്കി. അതേസമയം സംസ്ഥാന സർക്കാരിന് വിവരങ്ങൾ നൽകാതെ കേരളത്തിലേക്ക് ട്രെയിൻ ഓടിക്കാൻ റെയിൽവേയും കേന്ദ്ര സർക്കാരും ഒത്തുകളിക്കുകയും ചെയ്തു. നമ്മുടെ കോവിഡ് പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ വർദ്ധിക്കുമ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഉള്ളിലിരുപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 3 മാസത്തിൽ ഏറെയായി സർക്കാർ നടത്തി വരുന്ന അതീവ ജാഗ്രതയുള്ള പ്രവർത്തനങ്ങളുടെ നേട്ടം അവരുടെ അനുഭവത്തിലുണ്ട്. ഈ മികവ് നിലനിർത്തുകയാണ് പ്രധാനം. അതിന് പ്രതിബന്ധമാകുന്ന നിലപാടുകൾ പ്രതിപക്ഷം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.